മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ അനുസ്മരിച്ച് നാട്. ഇന്ദിരാഗാന്ധിയുടെ 35-ാമത് രക്തസാക്ഷിത്വ വാർഷികം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആചരിച്ചു. കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. നേതാക്കളായ റോയ് കെ പൗലോസ്, എസ് അശോകൻ, ജോയ് തോമസ്, ജാഫർ ഖാൻ മുഹമ്മദ്, എൻ ഐ ബെനി തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഇന്ദിരാ പ്രിയദർശിനിയുടെ 35-ാമത് രക്തസാക്ഷിത്വമാണ്. അങ്ങനെ നമ്മുടെ രാജ്യമെമ്പാടുമുള്ള ദേശാഭിമാനികളായ കോൺഗ്രസ് പ്രവർത്തകന്മാരെ ഇന്ന് ആചരിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ മരണം, ശ്രീമതി ഗാന്ധി അവർ മരിക്കുന്നതിന് അവരുടെ അംഗരക്ഷകനായ ഏറ്റവും വിശ്വസ്തനായ അംഗരക്ഷകനായ വീരാന്തി സിംഗിനെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആ പ്രസംഗത്തിൽ അവർ പറഞ്ഞത്, എൻ്റെ അവസാന ശ്വാസം വരെയും എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും, എൻ്റെ അവസാന തുള്ളി രക്തം വരെയും എൻ്റെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഞാൻ പരിഗണിക്കും. ഈ രണ്ട് വാചകങ്ങളാണ് മരണത്തിൻ്റെ തലേ ദിവസം സ്വന്തം അംഗരക്ഷകനാൽ വെടിയേറ്റ് ജീവൻ സമർപ്പിക്കേണ്ടി വന്നതിൻ്റെ തലേ ദിവസം വൈകിട്ട് 1984 ഒക്ടോബർ മാസം 30-ാം തീയതി ഭുവനേശ്വറിൽ ഒരു വലിയ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീമതി പ്രസംഗിച്ചത് എന്ന് നമ്മുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെയാണ് ഒക്ടോബർ മാസം 31-ാം തീയതി രാവിലെ 9:45 മണിയോടുകൂടി സംഭവിച്ചത്. അതിൻ്റെ ഓർമ്മയാണ് നമ്മുടെ രാജ്യത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ, സഹപ്രവർത്തകന്മാർ, രാജ്യത്ത് സ്നേഹിക്കുന്ന ആളുകൾ എല്ലാവരും ആചരിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ചുരുക്കം. ഞാൻ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇന്ദിരാ പ്രിയദർശിനിയാണ് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളിൽ ജവഹർലാൽ നെഹ്റു മുതലുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിമാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ശക്തയായ ഭരണാധികാരി, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളെടുത്ത ധീരയായ പ്രധാനമന്ത്രി, അത്തരമൊരു നിലപാട് സ്വീകരിച്ച പ്രധാനമന്ത്രിമാർ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിന് വളരെ അപൂർവമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. തീരുമാനങ്ങൾ എടുക്കുന്നതിന് ആ എടുക്കുന്ന തീരുമാനങ്ങൾ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് പ്രയോജനകരമായിരിക്കണമെന്ന് നിർബന്ധബുദ്ധിയോടുകൂടി എടുത്ത തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് ഏത് തരത്തിലുള്ള എതിർപ്പുകൾ വന്നാലും ആ എതിർപ്പുകളെ അതിജീവിച്ച് മുന്നോട്ട് പോകും.